കർത്താവ് മരണത്തെ ജയിച്ച് മഹത്വത്തിലേക്ക് കടന്നതുപോലെ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികളും മരണത്തെ ജയിച്ചുകൊണ്ട് മരണ ഭയത്തെ പൊട്ടിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കട്ടെ. എല്ലാവർക്കും അതത് സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പറ്റും. തുടർന്ന് നമ്മുടെ ദൈവസഭയുടെ മുന്നിൽ ഓവർസിയർ കർണാടക സ്റ്റേറ്റിൻ്റെ ഓവർസിയറായി സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ കുഞ്ഞപ്പി അവർകൾ ദൈവോജന ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിപ്പാൻ ഇളയവനായ എന്നെയും പ്രാപ്തനാക്കിയ കർത്താവിനെ നിങ്ങളോടൊപ്പം ഞാൻ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഉരുളേപ്പറമ്പിൽ ഭവനം വർഷങ്ങളായി എനിക്ക് ആത്മീക സ്നേഹ ബന്ധങ്ങൾ ഉള്ള ഒരു ഭവനമാണ്. ആ ഭവനത്തിലെ ആൻ്റണി ഫ്രാൻസിസിൻ്റെ ഉൾപ്പെടെ പല കുഞ്ഞുങ്ങളുടെയും വിവാഹ ശുശ്രൂഷകളും മറ്റും നടത്തുവാൻ പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ മാതാവിനെ ജലത്തിൽ സ്നാനം കൊടുക്കുവാനൊക്കെ കർത്താവ് എന്നെ പ്രാപ്തനാക്കി. ചില വർഷങ്ങളായി തിരുവല്ല സിറ്റി ചർച്ചിൻ്റെ വിശ്വസ്ത അംഗങ്ങളായി കർത്താവിൻ്റെ ദാസനും കുടുംബവും ആരാധിക്കുന്നു. ഫ്രാൻസിസ് പാസ്റ്റർ വിവാഹം ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ആ കുടുംബവുമായിട്ടും ക്രിസ്തീയ സ്നേഹബന്ധം പുലർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ചിന്നു അവരൊക്കെ ഇടക്കാലത്ത് ചില കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയപ്പോഴൊക്കെ കർത്താവ് പ്രാണനെ വിട്ടുകൊടുക്കാതിരിപ്പാൻ ശക്തമായി പ്രാർത്ഥിച്ച അനേക അഭിഷിക്തന്മാരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ട്. കർത്താവ് അവർക്ക് കൊടുത്ത എല്ലാ വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ ഭവനം പ്രതിഷ്ഠിക്കുവാനും ആ ഭവനത്തിൽ പലപ്പോഴും കടന്നു ചെല്ലുവാനും കുവൈറ്റിൽ പ്രിയ കുടുംബത്തോട് ചേർന്ന് അവരുടെ ആതിഥേയത്വം പങ്കിടുവാനും കർത്താവ് എനിക്ക് അവസരങ്ങളെ തന്നിട്ടുണ്ട്. ആ നല്ല നാളുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു മിഷണറി കുടുംബമാണ്. ആമേൻ. ഈ കുടുംബത്തിലൊരു മദ്യപാനിയോ വെറിക്കുത്തുകാരനോ മറ്റ് ദുസ്വഭാവത്തിനടിമപ്പെട്ട് മാതാപിതാക്കൾ ദുഃഖിക്കേണ്ട വിധത്തിൽ ജീവിക്കുന്ന ഒരു മക്കളുമില്ല. എത്ര പേർക്കതിൽ സന്തോഷമുണ്ട്? അത് ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതൃകാ ജീവിതവും പ്രാർത്ഥനയുമാണ്. അങ്ങനെ ഈ തലമുറ 11 പേരും കർത്താവിനെ അറിഞ്ഞതും കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും. അതിൽ ഈ മാതാവിന് നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചല്ലോ, താൻ കഷ്ടത്തിലായിരുന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്ന പോലെ മക്കൾ മാറി മാറി പ്രിയ മാതാവിനെ കരുതുകയും ശുശ്രൂഷിക്കുകയും അതിനുവേണ്ടി തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവർ വളരെ വരികയും കൽക്കട്ടയിലായിരുന്ന പ്രിയ മകൾ ജോലിയൊക്കെ കളഞ്ഞ് ഭവനത്തിൽ വന്ന് മാതാവിനോടൊപ്പം പാർത്ത് നന്നായി മാതാവിനെ ശുശ്രൂഷിച്ചു. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. ദീർഘമായൊരു സമയം ഞാനിവിടെ എടുക്കുന്നില്ല. ഇത് ഒരു ഈ തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെ ഈ ബോഡി ഒരാരാധനയുടെ മധ്യത്തിൽ സെമിത്തേരി തോട്ടത്തിലേക്ക് കൊണ്ടുപോകണം. അവിടെ അഭിഷിക്തന്മാർ ഈ ബോഡി ഈ വിത്ത് വിതച്ച് സ്തോത്രം പ്രത്യാശയോടെ മടങ്ങണം. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദാനിയേലിനോട് കർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. പറഞ്ഞാട്ടെ, നീ പൊയ്ക്കൊള്ളുക. പ്രൈസ് ദ ലോർഡ്.
നീ ഭൂമിയിലേക്ക് വന്നവനല്ലേ? നീ ആവശ്യപ്പെട്ട് ഭൂമിയിൽ വന്നവനല്ല, പോയവനല്ല. ആരും നിന്നെ ഭൂമിയിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടതുമില്ല. ഞാൻ നിന്നെ ഭൂമിയിലേക്ക് അയച്ചതാണ്. നമ്മുടെ സൃഷ്ടിതാവാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര കാലം തുടരണമെന്ന് അയച്ചവൻ്റെ തീരുമാനമാണ്. ആമേൻ. ഒരു ഡോക്ടർക്കോ വൈദ്യശാസ്ത്രത്തിനോ സയൻസിനോ ഒരു പാസ്റ്റർക്കൊന്നും ഒരാൾ എത്ര കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നും എന്ന് കടന്നു പോകണമെന്നും നിശ്ചയിക്കുവാൻ അവകാശമില്ല. അത് അയച്ചവൻ്റെ ചുമതലയാണ്. പ്രൈസ്തലോ. എന്നെ അയച്ചവൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ഇരിക്കണമെന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ അതാണ്. 81 വർഷം ഈ ഭൂമിയിൽ ഈ മാതാവ് കഷ്ടങ്ങളിൽ കൂടെയും ആരോഗ്യത്തിൽ കൂടെയും സന്തോഷത്തിൽ കൂടെയും കുടുംബജീവിതം നയിച്ച് തന്നിമായ നിലയിൽ 81 വർഷം പിന്നിട്ടെങ്കിൽ ആ കാലഘട്ടമാണ് കർത്താവ് അവൾക്ക് വേണ്ടി നിശ്ചയിച്ചത്. പ്രൈസ്തലോ. അതിൽ നമ്മൾ അമിതമായി ഭാരപ്പെട്ടിട്ടോ നെഞ്ചത്തടിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. ഇവിടേക്ക് അവൾ കരഞ്ഞു വന്നു, അനേകരെ കരയിപ്പിച്ച് അവൾ കടന്നു പോകുന്നു. പ്രൈസ്തലോ. നീ പൊയ്ക്കൊള്ളുക, പോയിട്ട് നീ വിശ്രമിക്കുക. 81 വർഷം നീ ഒരുപാട് അധ്വാനിച്ചില്ലേ? ഒരുപാട് ഉപവസിച്ചില്ലേ? പ്രാർത്ഥിച്ചില്ലേ? മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നില്ലേ? ദേശത്തിന് വേണ്ടി ഉപവസിച്ചില്ലേ? അവരെ തീറ്റിപ്പോറ്റുവാൻ, മക്കളെ തീറ്റിപ്പോറ്റുവാൻ പ്രിയപ്പെട്ടവനോട് ചേർന്ന് നീ ഒരുപാട് അധ്വാനിച്ചില്ലേ? മതി. പ്രൈസ്തലോ. ഇനി നീ പോയി വിശ്രമിക്കുക. പ്രൈസ്തലോ. പൊയ്ക്കൊള്ളുക, രണ്ടാമത് വിശ്രമിക്കുക. അധ്വാനിപ്പാനല്ല ഇനി പോകുന്നത്, വിശ്രമിക്കുവാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു കൃഷിക്കാരൻ നിലം പൂട്ടിയടിച്ച് കാളയുടെ കഴുത്തിൽ നിന്നും നുകവും കലപ്പയും അഴിച്ച് കഴുകി വൃത്തിയാക്കി ഒരു വൃക്ഷച്ചുവട്ടിൽ അടുക്കി വെച്ചിട്ട് കാളയെ കുളിപ്പിച്ച മേയാൻ വിട്ടിട്ട് ഉടുത്തിരുന്ന തുവർത്തഴിച്ച് കുളിച്ച് നനച്ച് വൃക്ഷച്ചുവട്ടിൽ തണലത്ത് വിരിച്ച് നീണ്ടു നിവർന്നു കിടന്ന് വിശ്രമിക്കുന്ന ഒരു വിശ്രമമാണ് ഒരു ഭക്തൻ്റെ മരണമെന്ന് പറയുന്നത്. 81 വർഷക്കാലത്തെ ഈ നിലത്തിലെ അധ്വാനം കഴിഞ്ഞ് ഈ മകൾ നീണ്ടു നിവർന്നു കിടന്ന് വിശ്രമിക്കുകയാണ്. ആരും ശല്യം ചെയ്യണ്ട, നന്നായി അവൾ ഉറങ്ങട്ടെ, നന്നായി വിശ്രമിക്കട്ടെ. പ്രൈസ്തലോ. വിശ്രമിക്കുക, തീർന്നില്ല. മൂന്നാമത് നീ എഴുന്നേറ്റ് വരിക. പ്രൈസ്തലോ. എതീക, എഴുന്നേറ്റ് വരിക. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ചേർന്ന് പറഞ്ഞാട്ടെ. കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തു നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് ഇന്ന് സംഭവിക്കട്ടെ എന്ന് പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഈ ബോഡി സെമിത്തേരി തോട്ടത്തിലെത്തി കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ഷിബു കെ മാത്യു അവസാനത്തെ വാചകങ്ങൾ പറഞ്ഞ് നീ മണ്ണാക്കുന്നു മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ആപ്തവാക്യം ഉച്ചരിച്ച് ഈ ബോഡി സെല്ലിലേക്ക് എടുത്തു വയ്ക്കുന്നതിന് മുമ്പ്, മൂടി അടയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ പൊന്നേശു വന്നിരുന്നെങ്കിൽ ഗ്ലോറി ഹാലലുയ്യ. ഇന്ന് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ മരണം കാണാതെ അവർ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അത് ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം അത് സംഭവിക്കട്ടെ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രൈസ്തലോ. ഹാലലുയ്യ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യഗോളം ഭൂമിഗോളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവളയെ പാമ്പ് വായിൽ വിഴുങ്ങുന്നത് പോലെ സൂര്യഗോളം ഭൂമിയെ വിഴുങ്ങുന്നതിൻ്റെ അനുഭവമാണ് കാലങ്ങൾ കഴിയുന്തോറും ചൂട് വർദ്ധിക്കുന്നതും കാലാവസ്ഥ ചേഞ്ച് ഉണ്ടാകുന്നതും. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും അവസ്ഥ അതാണ്.
ഏതാണ്ട് പകുതിയിലധികം ഭൂമി സൂര്യഗോളത്തിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. പ്രവാചകൻ പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു, അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും, വേരും കൊമ്പും ശേഷിക്കാതെ സകലത്തെയും ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ കോപാരളി ചെയ്യുന്നു. അത് സംഭവിപ്പാൻ സമയം സമാഗതമായിരിക്കുന്നു. പ്രൈസ്തലോ. അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞു, ഈ സൂര്യഗോളം, ഈ മേഘം, സൂര്യഗോളത്തിൻ്റെ ചൂടിനെ തടഞ്ഞു നിർത്തുന്ന മേഘ പാളി പരമ്പ് ചുരുട്ടി മാറ്റുന്നതുപോലെ മാറ്റപ്പെടും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. പ്രൈസ്തലോ. ഇന്ന് സൂര്യതാപം ഭൂമിയിൽ നേരിട്ട് പതിക്കാതിരിക്കാൻ ഒരു മേഘപ്പാളി ആകാശത്തുണ്ട്. ആ മേഘപ്പാളി പരമ്പ് ചുരുട്ടി മാറ്റുന്നതുപോലെ മാറ്റപ്പെടും. സൂര്യൻ്റെ ചൂടേറ്റി ഭൂമി കത്തി അമരും. പ്രൈസ്തലോ. അന്ന് വിശുദ്ധന്മാർ ഭൂമിയിൽ കാണുകയില്ല. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? വിശുദ്ധന്മാർ അന്ന് കർത്താവിനോട് കൂടെ മണവാട്ടിയായി വാഴുന്ന കാലഘട്ടമാണ്. പ്രൈസ്തലോ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാണ്. അവൻ്റെ മേൽ രണ്ടാം മരണത്തിന് അവകാശമില്ല. കർത്താവിൻ്റെ ദാസി ത്രേസ്യമ്മ, നീ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കു ലഭിച്ചവളാണ്. പ്രൈസ്തലോ. ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത് കർത്താവ് വന്ന് വിശുദ്ധന്മാർക്ക് പുനരുത്ഥാനവും ജീവനോടിരിക്കുന്ന രൂപാന്തരവും നൽകി കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ മണവാട്ടി എടുക്കുന്ന ആ സമയമാണ് ഒന്നാം പുനരുത്ഥാനം എന്ന് പറയുന്നത്. അതിൽ ഇവൾക്ക് പങ്കു ലഭിച്ചു. അത് സംഭവിക്കുമെന്ന് യേശു കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുപിരിക്കുന്നു. ഇത് പറഞ്ഞത് യോഹന്നാനല്ല, അബദ്ധം പറയാത്ത, ഭോഷ്ക് പറയാത്ത, കള്ളം പറയാത്ത നമ്മുടെ പ്രാണൻ്റെ ഉടയവനായ കർത്താവാണ് പറഞ്ഞത്. മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ അടക്ക ശുശ്രൂഷയും ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത്, രക്ഷിക്കപ്പെടാനുള്ളവർ എത്രയും വേഗം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞങ്ങളുടെ പ്രധാന ദൂതിൻ്റെ ഏറ്റവും വലിയ പോയിൻ്റ് അതാണ്. രണ്ടാമത്, ഈ മാതാവ് കർത്താവിൻ്റെ വരുന്ന നാളിൽ ഉയർത്തെഴുന്നേൽക്കും. പ്രൈസ്തലോ. പ്രൈസ്തലോ. ആ ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകിക്കൊണ്ട് ഈ ബോഡി നമുക്ക് സെമിത്തേരി തോട്ടത്തിലേക്ക് കൊണ്ടുപോകണം. നീ എഴുന്നേറ്റ് വരിക. 3, 4, എന്തിനാ എഴുന്നേറ്റ് വരുന്നത്? അധ്വാനിപ്പാനല്ല, നിനക്കൊരു വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം ഏറ്റുവാങ്ങുവാൻ നീ എഴുന്നേറ്റ് വരിക. ഒരു നല്ല കിരീടം നിനക്ക് വെച്ചിട്ടുണ്ട്, മുത്തുകൾ നിറഞ്ഞ ഒരു കിരീടം നിൻ്റെ തലയിൽ പ്രതിഫലമായി വെക്കുവാൻ പ്രാണനാഥൻ ആഗ്രഹിക്കുന്നു. നീ അതിനായി എഴുന്നേറ്റ് വരിക. പ്രൈസ്തലോ. പ്രൈസ്തലോ. ഹല്ലേലൂയ. ജീവനൊരുക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുന്നു, സ്തോത്രം, നമ്മുടെ കർത്താവ് വരാറായി. രക്ഷിക്കപ്പെടാനുള്ളവർ ഇന്ന് ഒരു തുള്ളി കണ്ണുനീരും പൊഴിച്ചുവിടുന്ന് പോകുക മാത്രമല്ല, യേശു കർത്താവിൻ്റെ വരവിൽ പോകാൻ ഈ മാതാവ് ഒരുക്കം പ്രാപിച്ചതുപോലെ ഒരുക്കം പ്രാപിപ്പാൻ എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രൈസ്തലോ. ആരും തള്ളപ്പെടരുത്, ആരും കൈവിടപ്പെടരുത്, എല്ലാവരും കർത്താവിൻ്റെ വരവിൽ കാണണം. 7 വർഷക്കാലം മണിയറവാസം കഴിഞ്ഞ് ഭൂമിയിലേക്ക് യേശുവും മണവാട്ടിയും കൂടെ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ്തലോ. അന്ന് ഈ ഭൂമിയിലൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ശത്രു സൈന്യം നിന്ന നിൽപ്പിൽ തന്നെ അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ സ്തംഭിച്ചു പോകും. അവർക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ വിശുദ്ധന്മാരും കർത്താവും സ്തോത്രം ഒലിമലയിൽ കാലുകുത്തി ആ യുദ്ധത്തിൽ പങ്കെടുക്കും. അന്ന് പിശാചിനെ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് പൂട്ടും. അവനെ അനങ്ങുവാൻ കഴിയുകയില്ല, അവനെ റിമാൻഡിലാക്കും.
ആ റിമാൻഡിലാക്കിയ ശേഷം ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിനോ മാർക്സിസ്റ്റ് ഗവൺമെൻറ്റിനോ ബി ജെ പി ഗവൺമെൻറ്റിനോ ദാനം ചെയ്യുവാൻ കഴിയാത്ത സമത്വ സുന്ദരമായ ഒരു ഭരണം യേശുവും വിശുദ്ധന്മാരും ഈ ഭൂമിക്ക് ദാനം ചെയ്യും. അന്ന് ഞാൻ ഭൂമിയെ ഭരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് നാം ഭരിക്കപ്പെടുന്നവരാണ്. അന്ന് നാം ഭൂമിയെ ഭരിക്കും. അന്ന് ഈ മാതാവ് ദൈവം നൽകുന്ന പുത്രൻ കസേരയിൽ ഒരു പക്ഷമന്ത്രിയായി അനേക വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ച് വിശപ്പടക്കിയ ഈ മാതാവ് താൻ ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം പ്രാപിച്ച് ഒരു കസേരയിലിരുന്ന് ഈ തിരുവല്ല 4 കോടി ദേശത്ത് പ്രൈസ്തലോ ഒരു മന്ത്രിയായി വാഴും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ പേർ വിളിക്കപ്പെടും. ആ പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്ന സമത്വ സുന്ദരമായ ഭരണമാകുന്ന ആ വലിയ സംവിധാനത്തിൽ നമ്മുടെ യേശു അന്ന് പ്രധാനമന്ത്രിയായിരിക്കും. പ്രൈസ്തലോ, വിശുദ്ധന്മാരായ നാം കൂട്ട് മന്ത്രിമാരായി ഈ ഭൂമിയെ ഭരിക്കും. പ്രൈസ്തലോ, പ്രൈസ്തലോ. അല്പസമയത്തെ രോഗസൗഖ്യത്തിനോ പ്രശ്നപരിഹാരത്തിനോ സാമ്പത്തിക ലാഭത്തിനോ വെള്ളത്തിൽ മുങ്ങിയവരല്ല നാം. ഈ വലിയ പ്രത്യാശ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മുങ്ങി വിശ്വാസമാർഗത്തിൽ കടന്നു വന്നത്. പ്രൈസ്തലോ, പ്രൈസ്തലോ. ചെറിയ കാഴ്ചപ്പാടിൽ ഈ മാർഗത്തിൽ വന്നവരോട് ഞാൻ ഓർപ്പിക്കുന്നു, യേശു പറഞ്ഞ ഉപമ, ഒരുവൻ സ്തോത്രം, പ്രൈസ്തലോ, മണ്ടയടച്ച ഫലമില്ലാത്ത ഒരു നിലം വാങ്ങാൻ പോയി. അനേകർ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ പിന്തിരിഞ്ഞില്ല. അവൻ ആ നിലം വാങ്ങി. അവൻ പറയുവാനുള്ളത്, നിങ്ങളാരും കാണാത്ത ഒരു നിധി ഈ നിലത്തിൽ ഞാൻ കാണുന്നു. പ്രൈസ്തലോ, നിങ്ങൾ കണ്ടത് മുരടിച്ചു നിൽക്കുന്ന മണ്ടയടച്ച ചില ഫലങ്ങളായിരിക്കാം, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു മുത്തിരിക്കുന്ന ഞാൻ കാണുന്നു. ആ മുത്താണ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി പദവി. പ്രൈസ്തലോ, അത് വെളിപ്പാട് കണ്ട് കൃപയിൽ വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരൊരിക്കലും പിന്മാറ്റത്തിൽ പോകുകയില്ല, അവർ കൃപയിൽ പിടിച്ചു നിൽക്കും. പ്രൈസ്തലോ, സന്തോഷത്തോടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ ഭൂമിയെ ഭരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. പ്രൈസ്തലോ. നീതി സൂര്യ ശോഭയാൽ അല്ലലിരുൾ മാറിടും, വിധിയുമനീതിയുമില്ലേശവും, സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും, കർത്താവിനാളുകൾ. ഓ ശോകം, രോഗം, യുദ്ധം, ക്രൂത്ത ജാതികൾ. യുദ്ധം ക്രൂധ ജാതികളിൽ വേപ്ല, സത്യശുദ്ധ പാതയിൽ നടന്നു വീണ്ടെടുക്കപ്പെട്ട സർവ ഉല്ലാസഘോഷമ സിയോനിൽ വന്നീനും, ദുഃഖം നെടുവീർപ്പും. ഘോഷമ ദുഃഖം നെടുവീർപ്പും, നിത്യ നിത്യ സന്തോഷം ശിരസിൽ കരമുയർത്തി എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാണ്. ആ നല്ല സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അത് സമാഗതമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന കർണാടക സ്റ്റേറ്റിൻ്റെയും
അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും എല്ലാവിധമായ അനുശോചനവും ദുഃഖവും പ്രത്യാശയും വാത്സല്യ കുടുംബത്തിന് പങ്കിട്ടുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. നല്ല വചനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചെച്ചക്കോട് കേരള റീജിയൻ്റെ ഓവർസർ ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാന്യ ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു മിനിറ്റ് സമയം. ദൈവം ഈ അവനയിൽ പ്രിയമാതാവിന് അനുവദിച്ച ആയുസ് വളരെ വിജയകരമായ നിലയിൽ പൂർത്തീകരിച്ച് നമുക്ക് മുൻപായി അല്പകാല വിശ്രമത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുവാനിടയായി. വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യ ദൈവദാസൻ ആൻ്റണി ഫ്രാൻസിസിന് അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ഈ ആത്മീയ ബന്ധം പുലർത്തുവാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ആത്മീയ ഉണർവിന് വേണ്ടി വർത്തമാന കാലത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ശക്തന്മാരായ അഭിഷക്തന്മാരെ അവർക്ക് ജന്മം കൊടുക്കുവാൻ ദൈവം മാതാവിന് ഭാഗ്യം കൊടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആയതിനാൽ പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യവതിയായ മാതാവാണ്. ദൈവമായ കർത്താവ് അവർക്ക് നൽകിയ തലമുറകളെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുകയും തൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കുകയും അവർ പ്രത്യാശയാൽ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിവിദൂരമല്ലാത്ത യാസന്ന ഭാവിയിൽ ആകാശമേഘങ്ങളിൽ അരുമനാഥനാഗതനാകുമ്പോൾ ലോകത്തിൻ്റെ ഈ അഞ്ച് ഖണ്ഡങ്ങളിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുന്ന ആ ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ പ്രിയ മാതാവിനെയും നമുക്ക് തേജസ്സോടുകൂടെ കാണുവാനിടയാകും. ആ വലിയ പ്രത്യാശ ദുഃഖത്തിലായിരിക്കുന്ന സകല ഹൃദയങ്ങൾക്കും ആശ്വാസം നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കേരള റീജിയനിലുള്ള മുഴുവൻ ദൈവദാസന്മാരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രത്യാശ നിർഭരമായ യാത്രാമൊഴികൾ അർപ്പിക്കുന്നു. അവസരമൊരുക്കി ദൈവദാസന് നന്ദി. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവസഭയുടെ എഡ്യൂക്കേഷൻ ഡയറക്ടറായി, കൗൺസിൽ മെമ്പറായി, തിരുവല്ല സിറ്റി ജസ്റ്റിന് മുൻ പാസ്റ്ററായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ഷിബു കെ മാത്യു ചില വാക്കുകൾ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയ്ക്ക് അവസാനം കുറിക്കും. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കും. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇത്തരണത്തിൽ അറിയിക്കുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതിലും അല്പസമയം മുൻപോട്ട് പോയി. 12 മണിക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അല്പം മുൻപോട്ട് പോയി. മഴ തുടങ്ങിയാൽ പിന്നെ നിൽക്കുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഫ്യൂണറൽ സർവീസ് എന്ന് പറയുമ്പോൾ വീട്ടിലോ ഓഡിറ്റോറിയത്തിലോ നടന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സെമിട്രിയിലാണല്ലോ നടക്കേണ്ടത്. അതുകൊണ്ട് ഇനിയും ഒരു ദൈവവചന ശുശ്രൂഷയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കുടുംബമാണ് ഉരുളേപ്പറമ്പിൽ പ്രിയ ജോയിച്ചാൻ്റെ കുടുംബം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വേലയാണ് ആ ഭവനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും. കർത്താവിൻ്റെ വേലയ്ക്ക് ആൺമക്കളും പെൺമക്കളും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു എളിയ തുടക്കമായിരുന്നു ഈ വാത്സല്യ കുടുംബത്തിൻ്റെ തുടക്കം. എല്ലാ യോഗങ്ങളിലും പാസ്റ്റർ ആൻ്റണി ഫ്രാൻസിസ് അവർകൾ അവർ തുടക്കത്തിൻ്റെ ഒരു സാക്ഷ്യം പറയാറുണ്ട്. എന്നാൽ സമയം പോയതിനാൽ ഇന്ന് അദ്ദേഹം അത് ഓർപ്പിച്ചില്ല. ഒരു എളിയ തുടക്കമായിരുന്നു ആ ഭവനത്തിൻ്റെ തുടക്കം. ആ ഭവനത്തെ ദൈവം ഇത്രത്തോളം ആദരിച്ചതോർത്ത് നമുക്ക് ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ ടോമിച്ചൻ, ജൂഡ്, പാസ്റ്റർ ആൻ്റണി, ഫ്രാൻസിസ് ടിൻഡോ, ഇവരെല്ലാവരും ഞാനുമായി വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന സഹോദരങ്ങളാണ്. ജോയിച്ചായൻ ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ ദൈവം അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു. ഇവർ രണ്ടുപേരും തിരുവല്ല 4 കോടി ഈ പ്രദേശത്ത് ഒരു ഭവനം പണിതു. ആ ഭവനത്തെ ദൈവം ആദരിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവം മാനിച്ചു. ലോക പ്രസിദ്ധ ഭവനമാക്കി ദൈവ ഭവനത്തെ മാനിച്ചു. ദൈവം അവരെ എങ്ങനെ ലജ്ജിപ്പിച്ചില്ല. പ്രിയമുള്ളവരെ, ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രമാണമാണ് ഈ പുസ്തകത്തെ ഉയർത്തിയ ആരെയും കർത്താവ് ലജ്ജിപ്പിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. എളിയ തുടക്കങ്ങളെ ആദരിക്കുന്ന ദൈവം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാക്യം, അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കുന്നവനാർ. എളിയ തുടക്കങ്ങളെ എന്നും ആദരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം ഈ ഭവനത്തെ ഇത്രത്തോളം ആദരിച്ചതോർത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഒരു ഭവനമില്ലാതെ ഒരിക്കൽ ഈ കുടുംബം ഭാരപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ ഈ മാതാവ് നിത്യതയിൽ ചേർക്കുന്ന സമയത്ത് പാർത്ഥഭവനം ടോമിച്ചൻ പണിത വളരെ മനോഹരമേറിയ ഒരു ഭവനത്തിലായിരുന്നു, വളരെ മനോഹരമേറിയ ഒരു ഭവനം. എന്നാൽ പോയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ഭവനം. പ്രൈസ് ദ ലോർഡ്. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ഭവനം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. പാട്ടുകാരൻ മുത്തുമണികളാൽ നിർമ്മിതമായ പുരത്തിൽ നമ്മുടെ അമ്മച്ചിയെ നമുക്ക് വീണ്ടും കാണാം, മാതാവിനെ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. പ്രത്യാശയോടെ ഒരു യാത്രയിപ്പോൾ നമ്മൾ കൊടുക്കുവാൻ വേണ്ടി പോകുകയാണ്. ത്രേസ്യാമ ഫ്രാൻസിസ്, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി ഞാൻ ഒത്തിരി പ്രാവശ്യം അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ മാതാവിനെ ശുശ്രൂഷിക്കുന്ന പ്രിയ പിതാവിനെയും മക്കളെയും കണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ആ ഭവനത്തെ കുഞ്ഞുങ്ങളെ ദൈവം ആദരിക്കും, ദൈവം നിങ്ങളെ മാനിക്കും. ഇതുവരെ ഈ മാതാവിൻ്റെ പേര് ഇവിടെയുള്ള സഭാ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇനിയും സഭാ രജിസ്റ്ററിൽ ഈ പേരിന് പ്രസക്തിയില്ല. ഇവിടെയുള്ള റേഷൻ കാർഡിലോ വോട്ടേഴ്സ് ഐ ഡിയിലോ ആധാർ കാർഡിലോ ത്രേസ്യാമ ഫ്രാൻസിസ് എന്നുള്ള പേരുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ആ പേരിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. പോസ്റ്റുമാൻ ഒരു രജിസ്റ്റേർഡ് കത്തുമായി 4 കോടിയിലെ ഭവനത്തിൽ ചെന്ന് ത്രേസ്യാമ ഫ്രാൻസിസ് എന്ന് നാളെ ചോദിച്ചാൽ ജോയിച്ചാനോ ടോമിച്ചനോ അവിടെയുള്ളവരോ പറയും, ഇല്ല ഞങ്ങളുടെ അമ്മ ഇവിടെ ഇല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ എല്ലാ മേഖലകളിലും പേര് വെട്ടിയെങ്കിലും ആ പേര് ഒരിടത്ത് എഴുതി ചേർത്തു, എൻ്റെ മകൾ ഇവിടെ എത്തിച്ചേർന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ മകൾ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ആബ്സെന്റ്, പക്ഷെ സ്വർഗം പറഞ്ഞു ഇവിടെ പ്രസന്റ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സമൂഹത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു വാചകം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവനോടിരുന്നപ്പോൾ വിശ്വസ്ത സാക്ഷിയായി ജീവിച്ച കർത്താവ്, കർത്താവിൻ്റെ ദാസി, പോയി വിശ്രമിച്ചു കൊള്ളട്ടെ. ഞങ്ങൾ ഇവിടെ ഒരു മനോഹരമേറിയ ഒരു ഗാനം പാടുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ആഹ്വാനം ചെയ്യുകയാണ്. ആ ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ പഴയ ഗാനമാണ്, കത്തൃക്കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ നിന്നുള്ള സ്റ്റാൻസ വേണം തുടങ്ങുവാൻ. ആ പാട്ട് പാടുന്ന സമയത്ത് വാത്സല്യ മാതാവിൻ്റെ ഭൗതിക ശരീരം ഈ മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ടേബിളിലേക്ക് മാറ്റുകയും ആ പാട്ട് പാടി തീരുന്ന സമയത്തിനുള്ളിൽ തന്നെ ഭവനാംഗങ്ങൾ അന്ത്യചുംബനം കൊടുക്കുവാൻ വേണ്ടിയുള്ള സമയമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ തിടുക്കത്തിൽ മുൻപോട്ട് വന്ന് ഈ പാട്ട് എല്ലാവരും അറിയാവുന്നവർ ചേർന്ന് പാടണം. പേർ വിളിക്കുന്ന നേരം കാണും. ത്രേസ്യാമ ഫ്രാൻസിസിന്റെ പേര് ഈ ഭൂലോകത്തിൽ വെട്ടുന്ന ഈ സമയം നമുക്കൊരു പ്രത്യാശയുണ്ട്. അവിടെ അമ്മച്ചിയുടെ പേരുണ്ട്. ഹല്ലേലൂയ, അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പേര് അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ. ഹല്ലേലൂയ. ആത്മനിറവോടെ അല്പസമയം പാടി കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുക. ഭക്തരെ ആകാശമപ്പുറം കുടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും. ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ. വാർത്തനത്തിലെന്റെ വേല തീർത്തു ജീവിത. പേർ വിളിക്കും നേരം കാണും. പേർ വിളാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ
വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൽ ആർത്തലത്തിലെന്റെ വേദ തീർത്തു ജീവിതാദ്യത്തിൽ പേർ വിളിക്കുന്നേരത്താണ് എൻ പേരു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഭവനാംഗങ്ങളുടെ ആശ്വാസത്തിനായി നമുക്ക് ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ. കർത്താവേ, ഇത്രത്തോളം ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച ദയക്കായി സ്തോത്രം. ഞങ്ങൾ സെമിട്രിയിലേക്ക് കടന്നു പോകട്ടെ, യാത്രയിൽ ഞങ്ങളുടെ കരം കൂടി ഇരിക്കണമേ. ശുശ്രൂഷകളെ അങ്ങ് ആദരിക്കണമേ. ദുഃഖത്തിലിരിക്കുന്നതിന്റെ മക്കളെ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണം. അല്പസമയം കൂടെ പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഇത്രത്തോളം ഈ ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൻ.ബി. കൊച്ചുമോൻ അവർ ഇപ്പോൾ ആശീർവാദം പറയും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നരുളിയ ലോകൈക രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആശ്വാസവും ദുഃഖത്തിലായിരിക്കുന്ന സകല ഹൃദയങ്ങളോടും ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയമുള്ളവരോടും തുടർന്ന് സെമിറ്ററിയിലേക്കുള്ള യാത്രയോടും എല്ലാ ശുശ്രൂഷയോടും ഇന്ന് മുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. മരണത്തെ മരണം കൊണ്ട് ജയിച്ച ക്രിസ്തു യേശു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ആമേൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാമലയിലുള്ള ചർച്ച് ഓഫ് ഗോഡ് സെമിട്രിയിലാണ് ഈ കാലം വാഴുവാൻ സുന്ദര
നിത്യകാലം